ഹൈ ഗൈസ്, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള ബെസ്റ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഒന്നാമതായതെന്ന് പറയുന്നത് സ്നാപ് സീഡാണ്. ഇത് ഗൂഗിളിൻ്റെ തന്നെ പ്രൊഡക്റ്റായ സ്നാപ് സീഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാപ് സീഡിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് നമുക്ക് നോക്കാം. ബ്ലർ ചെയ്യുന്ന ഓപ്ഷനും മറ്റും ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബെസ്റ്റ് മാത്രമാണ് ഞാൻ ഈ വീഡിയോനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് VSCO. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും ഇൻഡിവിജ്വലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസാണ്. ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ ഫുൾ സ്ക്രീനിലിട്ട് വാച്ച് ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. വെർട്ടിക്കലിനകത്ത് നിങ്ങൾ ഫുൾ സ്ക്രീൻ ഇട്ടാൽ നിങ്ങൾക്ക് മൊബൈലിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. സോ രണ്ടാമത്താണ് ഇത്. പിന്നുള്ളതാണ് പ്രിസ്മ. സോ പ്രിസ്മ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിക് ലെവലിലേക്കുള്ള ഫോട്ടോസ് ഇട്ട് പലർക്കും പല രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും ഇഷ്ടപ്പെടുക എഫക്റ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഒരു ആർട്ടിസ്റ്റിക് ലെവലിലെ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്യുക. എല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ട മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് ഫോട്ടോഷോപ്പ്, അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ എക്സ്പ്രസ്, അഡോബ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്. അപ്പോൾ ഇത് അഡോബിൻ്റെ തന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് ഓരോ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള തംബ്നെയിൽസ് അവർ അപ്ലോഡ് ചെയ്ത് അത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ. ഇതിൻ്റെ ഓരോ വീഡിയോയും ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടി പറയുകയാണ്, അപ്പോൾ ലൈറ്റ് റൂം നമ്മൾ സിസ്റ്റത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ലൈറ്റ് റൂം നമുക്ക് മൊബൈലിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നുള്ളതാണ് ഫുഡി. ഇതൊരു സിമ്പിൾ രീതിയിലുള്ള എഡിറ്റിംഗ് ആണ്. ഇതിനകത്ത് മെയിൻ ചെയ്യാൻ പറ്റുക. പിന്നെ അത്യാവശ്യം വേണ്ട ഫിൽട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ചെറിയ ചെറിയ കളർ കറക്ഷനും ഡസ്റ്റ് റിമൂവ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ജസ്റ്റ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. അടുത്താണ് ലൈവ് കൊളാജ്. അതായത് മൾട്ടിപ്പിൾ ഇമേജസ് പല രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കത്തില്ലേ, പല ലേ ഔട്ടിനകത്ത്. ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങനത്തെ ബർത്ത്ഡേനെ അല്ലെങ്കിൽ ഒരാളുടെ ഇമേജ് ഒത്തിരി ഇമേജസ് ഒരുമിച്ച് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പല ഷേപ്സിനകത്ത് നിങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും. അടുത്താണ് ഫോട്ടോഷോപ്പ് മിക്സ്. ഓക്കെ, അവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തെറ്റിയെന്ന് തോന്നുന്നു. ഫോട്ടോഷോപ്പ് മിക്സ് ആണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യാനും അങ്ങനെ ഓപ്പോസിറ്റ് കൺട്രോൾ ചെയ്തിട്ടും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. അതുകൂടാതെ ട്യൂട്ടോറിയൽസ് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
പിന്നെ അടുത്താണ് വോയിസ് ഏജ്. ഇതിനകത്ത് മെയിൻലി നമ്മൾ ഈ ഫേസിനകത്തുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് സ്മൂത്ത് ആക്കുന്ന ഓപ്ഷനൊക്കെ മെയിനായിട്ടുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ ക്യാമറ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ മൊബൈലിനകത്ത് ഫോട്ടോഗ്രാഫി, അതായത് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻ വളരെ ഉപകാരമായിരിക്കും. അടുത്താണ് എൻലൈറ്റ് ഫോട്ടോ ഫോക്സ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ആനിമേഷൻ, ലിറിക്സ്, അതായത് ഈ വെള്ളം തെറിക്കുന്ന വീഡിയോസ്, വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്റ്റാറ്റിക്, അതായത് മോഷൻ ഇല്ലാത്തൊരു ഇമേജിനെ മോഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ലിറിക്സ് വീഡിയോസ് വാട്സപ്പ് സ്റ്റാറ്റസിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ആപ്ലിക്കേഷൻസാണിത്. അത് ലാസ്റ്റ് വണ്ണാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാൽ മെയിൻലി നമ്മൾ ഈ ടൈപ്പോ ടെക്സ്റ്റൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് രീതിയിൽ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മളിപ്പം ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്.